നമസ്കാരം. പൂന്തുറയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുണ്ടായ സംഭവം ഇന്ന് പല കോണിൽ നിന്ന് ന്യായീകരിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഈ നാട് ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രതിഷേധം. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ദുരനുഭവമുണ്ടായ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എത്രത്തോളം ഖേദകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. ഇത് ഇത്തരത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഒരു ആരോഗ്യ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അപ്രതീക്ഷിതമായി വായിക്കാനിടയായ സാഹചര്യത്തിലാണ്. ആ വാക്കുകൾ നിങ്ങളും കേട്ടിരിക്കണം. ഒരുപക്ഷെ എന്തിനു വേണ്ടിയാണ് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം സ്വന്തം ജീവൻ പണയം വെച്ച് അവരനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ. അവരോടാണ് നിങ്ങൾ ഇത്രയും മോശമായി പെരുമാറിയത്. എന്ത് പറഞ്ഞ് നിങ്ങൾക്കത് ന്യായീകരിക്കാൻ കഴിയും? നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പ്രതിഷേധമുണ്ട്, അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ? ഇത്തരത്തിലാണോ ആരോഗ്യ പ്രവർത്തകരെ അവഹേളിക്കേണ്ടത്? എന്തായാലും രാജീവ് പ്രസാദ് എന്ന ആരോഗ്യ പ്രവർത്തക വളരെ മനോവിഷമത്തോടു കൂടി പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളും ഒന്ന് കേട്ടിരിക്കണം. അത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ 10 മിനിറ്റ് നേരം നിങ്ങളിൽ നിന്നുണ്ടായ വേദനാജനകമായ ഒരു അനുഭവം പങ്കുവച്ചാണ് അവർ ഈ കുറിപ്പിട്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പൂന്തുറ ഇന്നുണ്ടായ പ്രശ്നത്തിൽ നേരിട്ട് ഭാഗമായ ഒരു ആരോഗ്യ പ്രവർത്തക എന്ന രീതിയിൽ പറയട്ടെ, ശരിക്കും ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾ അവിടെ നേരിട്ടത്. എന്തിൻ്റെ പേരിലാണ് ഞങ്ങളോടവർ അങ്ങനെ പെരുമാറിയതെന്ന് എനിക്കറിയില്ല. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരും മനുഷ്യരാണ്. കുടുംബവും കുഞ്ഞുങ്ങളും പ്രായമായ മാതാപിതാക്കളും ഉള്ളവർ. എന്നിട്ടും ഞങ്ങൾ ഡ്യൂട്ടിക്കായി വരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്കിത് വെറും ജോലി മാത്രമല്ല, സേവനം കൂടിയാണ്. സത്യത്തിൽ ജീവൻ മുറുകെ പിടിച്ചാണ് ആ 10 മിനിറ്റിൽ ഞങ്ങൾ അവിടെ പിടിച്ചു നിന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലെ ചേതോവികാരം എന്ത് തന്നെയായാലും അത് ഞങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകരോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഒരു സ്ത്രീയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. 10 മിനിറ്റ് നേരം അവർക്ക് അനുഭവപ്പെട്ട ആ ദുരവസ്ഥയെക്കുറിച്ച്, അവർ എന്തിനവിടെ വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന നാട്ടുകാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ അല്പം വിവരമുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി പങ്കുവച്ച ഒരു വാചകം കൂടി ഇതിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈയാമ്പാറ്റകളെ പോലെ ആകരുത്. ഈയാമ്പാറ്റകളുടെ ഒരു സമീപനമുണ്ട്, വെളിച്ചം സ്വയം കെടുത്തുക, എന്നിട്ടതിൽ ഹോമിക്കപ്പെടുക. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സമൂഹത്തിൽ പരക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമരത്തിൻ്റെ പേരിലും പ്രതിഷേധത്തിൻ്റെ പേരിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കുമെന്ന് പറയാതെ നിവർത്തിയില്ല. ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങളെയും അടുത്ത സംസ്ഥാനങ്ങളിലെയും അനുഭവജ്ഞരോട് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ രീതിയിൽ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ രോഗം ബാധിച്ച് ജീവൻ നഷ്ടമായാൽ മാത്രമേ നിങ്ങൾ ഈ രോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് മനസ്സിലാക്കൂ എന്ന് വാശി പിടിക്കുന്നത് എത്രത്തോളം ഖേദകരമാണ്. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു വിഭാഗത്തിനും ഇതിനെ നേരിട്ടുള്ള അനുഭവ പരിജ്ഞാനമില്ല. എന്നിട്ടും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർ നേരിടുകയാണ്. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം. ആരോഗ്യ പ്രവർത്തകരും പോലീസും സന്നദ്ധ സേവകരുമൊക്കെ കഴിഞ്ഞ 6 മാസമായി അക്ഷീണം പ്രയത്നിക്കുകയാണ്. ആർക്കു വേണ്ടി? ഈ പറയുന്ന നിങ്ങൾക്കൊന്നും ഒരുപക്ഷെ ഇത് കാണാനും കേൾക്കാനും കഴിയുന്നില്ല. കാര്യം നിങ്ങളുടെ കാഴ്ചയിൽ എന്തോ ചില അന്ധതകൾ ബാധിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് ഇതൊന്നും ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ധരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സമ്പർക്ക റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 122 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. അതിൽ 10-20 പേർക്ക് രോഗം പകർന്ന ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നാട് ആശങ്കയുടെ മുൾമുനയിൽ എത്രത്തോളം കയറി നിൽപ്പുണ്ട് എന്ന് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ നിങ്ങളെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കുറെ പേർ ന്യായീകരിക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ പ്രതിഷേധമുയർത്തിയത്, അതിൻ്റെ പേരിൽ ഒരു ചർച്ച നടത്താൻ മുൻകൈയെടുക്കാൻ അവിടെ ആരുമില്ലേ? ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, മത മേലധ്യക്ഷന്മാർ പലരുമുണ്ടല്ലോ ഈ പ്രദേശങ്ങളിലൊക്കെ. അവർക്കൊന്നും ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. ഇത്തരത്തിൽ പ്രതിഷേധിച്ചാലേ കാര്യം കാണുന്നതിനൊരു ഗുമ്മുണ്ടെന്നൊക്കെ ഒരു വിചാരമുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തുപ്പിയത് ആരോഗ്യ പ്രവർത്തകരുടെ മുഖത്തേക്കല്ല, ഈ നാടിന് നേർക്കാണ് നിങ്ങൾ തുപ്പിയത്. അവർ സന്നദ്ധ സേവരായി അവിടെ വരുമ്പോൾ അവരെ നിങ്ങളുടെ അതിഥിയായി നിങ്ങൾ സ്വീകരിക്കേണ്ടിടത്താണ് ഇത്തരത്തിൽ അധിക്ഷേപിച്ച് അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയത്. രാജീവ് പ്രശാന്ത് ഒരു ഉദാഹരണമല്ല, ഇത്തരത്തിൽ നിരവധി പേരുണ്ടായിരുന്നു ആ വാഹനങ്ങളിൽ. നിങ്ങൾ ഉപയോഗിച്ച അറപ്പുളവാക്കുന്ന ഭാഷ പോലും എന്തിന്റെ പേരിലാണ് അവർ കേൾക്കേണ്ടിയിരുന്നത്? നിങ്ങളെ രക്ഷിക്കാൻ വന്നതിന്റെ പേരിലാണോ? ഒരു പക്ഷേ ഒരു ലോക്ക്ഡൌൺ എന്ന സംവിധാനം അപ്രതീക്ഷിതമായി തന്നെയാണ് പ്രദേശത്ത് നടപ്പാക്കിയത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ഇത്രത്തോളം മസിൽ പിടിക്കേണ്ടി വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. നിങ്ങളോട് പറയുന്നവരോട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല, എന്തും കേട്ടനുസരിക്കുന്ന പാവകൾ മാത്രമായി ഒരു പ്രദേശത്തെ ജനങ്ങൾ മാറുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പൂന്തുറയിലുണ്ടായത്. ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണാൻ പാടില്ല. ഒരുപക്ഷെ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം വളരെ മോശമാണ്, വളരെ സെൻസിറ്റീവായ മേഖലയാണെന്നൊക്കെയാണ് ഈ തീരദേശ മേഖലയെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇവിടുത്തെ സംവിധാനങ്ങൾക്കെല്ലാം നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട്. അവർ ക്ഷമയോടെ ഇത് നേരിടുന്നത് ഈ നാടിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്കുമുണ്ട് ഉറ്റവരും ഉടയവരും മക്കളും അമ്മയും അച്ഛനുമെല്ലാം. എന്നിട്ടും അവർ സേവന സന്നദ്ധരായി അവിടെ വന്നിരിക്കുന്നത് സർക്കാരിന്റെ പ്രതിനിധികളായിട്ടാണ്. അപ്പോൾ അവരോട് നിങ്ങൾ മര്യാദപൂർവ്വം പെരുമാറേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളല്ല ആരോഗ്യ പ്രവർത്തകരോടോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരോടോ നടത്തേണ്ടത്. വരും ദിവസങ്ങളിൽ അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ തയ്യാറാകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്വാറന്റൈൻ സെന്ററുകളിൽ പ്രശ്നമുണ്ട്. ഇത് ആരും പ്രതീക്ഷിച്ചിരുന്ന സംഭവമല്ല. വളരെ പെട്ടെന്നാണ് ഈ പ്രദേശത്ത് കോവിഡ് വ്യാപനം ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമല്ലെന്നല്ല പറഞ്ഞു വരുന്നത്. അത് ന്യായമാണ്, പക്ഷേ അത് നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള തോന്നിവാസ മാർഗങ്ങളല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണം ആരോഗ്യമേഖല ഒന്നടങ്കം ആശങ്കയിലാണ്, ഈ നാടും ആശങ്കയിലാണ്. അതിന് ആരാ മറുപടി പറയാൻ പോകുന്നത്? ഈ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം പിന്തുണ നിന്ന് നിങ്ങളെ തെരുവിലേക്ക് ഇറക്കിയവരാരും ഇതിന് മറുപടി പറയില്ല. ഒരുപക്ഷെ ഈ രോഗം ആ മേഖലയിൽ ഒന്നാകെ പടർന്ന് ഒരുപാട് പേർക്ക് ജീവഹാനി വരുന്നു എന്ന് സങ്കല്പിക്കുക. ആരായിരിക്കും ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്? അന്ന് നിങ്ങൾക്ക് പ്രചോദനം നൽകിയവർ പിന്നീട് സർക്കാരിനെതിരെ കുറ്റം പറയും, സർക്കാരിന്റെ വീഴ്ചയാണെന്ന്. അത്തരത്തിൽ എന്തെങ്കിലും ക്ഷണിച്ചു വരുത്തിയിട്ട് പിന്നീട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്കെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ എന്ന് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്.